ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ന്യൂ ഇയറിൻ്റെ രാത്രിയുള്ള വിശേഷങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്കും വിശേഷങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഫയർവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അബുദാബിയിലുള്ള അൽവത്ബയിലേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു 8 മണിക്കന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ലുലുവിലൊന്ന് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കയറിയതാണ്. അവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. മക്കൾ വിശക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞാൽ പെട്ടെന്നൊന്നും വാങ്ങിക്കാൻ വേണ്ടി കിട്ടില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വെച്ച ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ പിന്നെ ചിക്കൻ ചാർക്കോളൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒക്കെ കഴിക്കാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങൾ 9:30 ആയപ്പോഴാണ് കേട്ടോ അൽവത്ബയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറൊക്കെ പോകാനുള്ളൂ. പക്ഷേ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, കണ്ടില്ലേ? ആ കാണുന്നതൊക്കെ വണ്ടികളാണ്. നമുക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇവിടെ ഇന്ന് ഗിന്നസ് റെക്കോർഡ് ഫയർ വർക്കാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. 40 മിനിറ്റ്സ് ആണ് ദൈർഘ്യം. അതുകൊണ്ട് തന്നെ പല എമിറേറ്റ്സിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് പതുക്കെ പതുക്കെ പോയി പോയി അങ്ങനെ ഒരു 11 മണി ആയപ്പോഴാണ് നമ്മളവിടെ അൽവത്ബയിലെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ കാറിൽ നിന്നും പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. 12 മണിക്കല്ലേ ഫയർ വർക്ക്, അപ്പോൾ അതുവരെ ആളുകൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഡ്രോൺ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പല കളറിലും ഷേപ്പിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ നിന്നാലും സമയം പോകുന്നതേ അറിയുന്നില്ല. ഇല്ലേ, ഇതുപോലെ ഇങ്ങനെ പല പല ഷേപ്പിലേക്കും ഈ ഡ്രോൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. അങ്ങനെ കറക്റ്റ് 12 മണി ആയപ്പോൾ ഫയർ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഡ്രോൺ ഷോ ആണ് കേട്ടോ. അവിടെ ഹാപ്പി ന്യൂ ഇയർ 2023 എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഫയർ വർക്ക് നടക്കുന്നത്. അൽവത്ബ ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അധികം ആളുകളില്ലാത്തത്. എല്ലാവരും ഫെസ്റ്റിവലിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു പാർക്കിങ്ങിൽ നിന്ന് കഴിഞ്ഞാലാണ് നല്ലോണം വലുതായിട്ട് നമുക്ക് ഫയർ വർക്ക് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് നിൽക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മുന്നേ വന്ന പരിചയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ 40 മിനിറ്റ് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് കുറേ സമയം കണ്ട് ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ സമയം അതിങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഫയർ വർക്ക് കഴിഞ്ഞു. 2023 ആയി. എല്ലാവർക്കും നല്ല വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിനി ഈ അൽവത്ബ ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. അപ്പോൾ ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുള്ളായിട്ടും അതിൻ്റെ ഉള്ളിലൂടെ കറങ്ങാൻ പോകുന്നൊന്നുമില്ല. അമ്മന് കടന്നുറങ്ങുകയാണ് കേട്ടോ. അമ്മന് ഫയർ വർക്കിൻ്റെ സമയത്ത് വിളിച്ചിട്ട് ഒന്ന് എണീറ്റിട്ട് വീണ്ടും കടന്നുറങ്ങി. ഇല്ലെനിക്കാണെങ്കിൽ ഇവിടെ കറങ്ങും വേണം. അപ്പോൾ കാക്കു അമ്മന്നേറ്റ് കാറിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇല്ലെന്നേറ്റ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങുകയാണ്. ഇല്ലെനിക്കാണ് ഇതിലൂടെയൊക്കെ കറങ്ങും വേണം. അപ്പോൾ ഫുള്ളായിട്ട് പോകണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് അവനക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് നോർമൽ ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാണാനുണ്ട് കേട്ടോ. ഒരു മിനി ഗ്ലോബൽ വില്ലേജ് എന്ന് വേണം പറയാൻ. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ മുഴുവനായിട്ടും കറങ്ങി കാണാനൊന്നും സമയമില്ല. നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം ഇൻഷാ അള്ളാ.
ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ലോക്കൈമത്താണ്, അറബികളുടെ ഒരു ട്രഡീഷണൽ പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇലക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാനിത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വേറെയും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, എല്ലാവരും നല്ല റേറ്റാണ് ഇതിൽ, വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ആ ഡേറ്റ് സിറപ്പാണ് കേട്ടോ അതിൻ്റെ മുകളിലൂടെ ആ ഒഴിക്കുന്നത്. പിന്നെ അവർ കുറച്ച് എള്ളും കൂടെ വെതറിയിട്ട് അങ്ങനെയാണ് നമുക്ക് സെർവ് ചെയ്യുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനും ഇലനും കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ളതുകൊണ്ട് കാക്കുവിൻ്റെയൊക്കെ അടുത്തേക്ക് പോയി. പിന്നെ കുറച്ചൊക്കെ വണ്ടികളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ ഇങ്ങനെ കറങ്ങിയത് കുറച്ച് സമയം. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല, ഞാനൊരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാനലിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.